ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈക്ലോ സ്റ്റോറീസ്. സൈക്ലോ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വയനാട് തന്നെയുള്ള ഒരു വൈൽഡ് ട്രീ ഹട്ടിന്റെ വീഡിയോ ആണ്. കാടിനുള്ളിൽ ഒരു കിടിലൻ ട്രീ ഹട്ട്. കാട് എന്ന് പറയുമ്പോൾ ശരിക്കും കാടിനകത്തേക്കൊന്നും പോകണ്ടാ. നമ്മുടെ വയനാട് സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്ററോളം ഈ ഒരു ട്രീ ഹട്ടിലേക്ക്, അതുപോലെ തന്നെ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ഉള്ളിലേക്ക് വന്നാൽ മതി. വീടുകളൊക്കെ ഉള്ള വഴി തന്നെയാണ്. അതിൻ്റെ അവസാന ഒരു എൻഡിലായിട്ടാണ് ഈ ഒരു ട്രീ ഹട്ട് വരുന്നത്. എങ്കിലും ശരിക്കും ആ ഒരു കാടിൻ്റെ ആംബിയൻസ് കിട്ടുന്ന ആ ഒരു ട്രീ ഹട്ട് തന്നെയാണത്. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ റിസോർട്ടിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ്. ഇവിടെയാണ് ഇവിടുത്തെ റിസപ്ഷനും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാഹനം നല്ല സേഫായിട്ട് പാർക്ക് ചെയ്യാൻ ഒരു പാർക്കിംഗ് ഏരിയ ഇവിടെയുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം വരുന്നത്. ചെക്ക് ഔട്ട് വരുന്നത് അടുത്ത ദിവസം 11:30. ഈ റിസപ്ഷൻ ഏരിയയുടെ ബാക്ക് സൈഡിൽ കുറച്ചുകൂടെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ട്രീ ഹട്ടിലേക്ക് പോകാനുള്ള വഴിയാണ്. ആ വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ആ ഒരു കാടിൻ്റെ ആംബിയൻസ് ശരിക്കും ഫീൽ ചെയ്യും. അവിടേക്ക് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് ലുക്കിൽ തന്നെ ശരിക്കും നമുക്ക് ഇഷ്ടമാവുന്ന രീതിയിലാണ് ആ ഒരു ട്രീ ഹട്ടൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ഒരേ ഡിസൈനിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 6 ട്രീ ഹട്ടാണ് ഇവിടെ ഉള്ളത്. എല്ലാം തന്നെ കാണാനും നല്ല ഭംഗിയുണ്ടാ. ഭയങ്കര വലിയ പ്രീമിയം സ്റ്റേ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ കൂളായ ഒരു കാടിൻ്റെ ആംബിയൻസിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെറ്റർ പ്ലേസ് തന്നെയായിരിക്കും ഈ ഒരു പ്രോപ്പർട്ടി. രണ്ട് സൈഡ് ശരിക്കും കാടിൻ്റെ വ്യൂ കിട്ടുന്ന ആ ഒരു ലാസ്റ്റ് കാണുന്ന ട്രീ ഹട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഹട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പൊക്കെ നല്ല വീതിയുള്ളതും നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒട്ടും പേടിക്കാതെ തന്നെ അതിൽ ഈസി ആയിട്ട് കയറാൻ പറ്റും. ആ ഹട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ബാൽക്കണി എന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ശരിക്കും ഫോറസ്റ്റ് അടിപൊളിയല്ലേ. ശരിക്കും കാട് തന്നെ ഉണ്ടാ. കാട്ടിലെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാം, അതുപോലെ തന്നെ കാടിൻ്റെ സൗണ്ടും കേൾക്കാം. ഈ ഹട്ടിൽ നിന്ന് അപ്പുറത്തെ ഹട്ടിലേക്ക് ഡയറക്റ്റ് സ്റ്റെപ്പ് വിടുന്നത് തന്നെയുണ്ട്. 2 ഫാമിലിയായിട്ട് വരുന്നവർക്ക് അത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. ഇനി ഇവിടുത്തെ റൂമ് സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഉടൻ ആംബിയൻസിലാണ് ഇവിടുത്തെ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂം തന്നെ ഉണ്ടാ. ഇവിടെ ടിവി, AC, ഫാനും എല്ലാം ഉണ്ട്. അത്യാവശ്യമുള്ള പ്ലഗ് പോയിന്റ്സും ഉണ്ട്. ഒരു ചെയറും 3 പേർ ഇരിക്കാൻ പറ്റുന്ന സോഫയും ടീ ടേബിളും ഉണ്ട് ഇവിടെ. പിന്നെ വലിയൊരു സ്റ്റോറേജ് റാക്കും ഉണ്ട്. അതിനോട് ചേർന്ന് നല്ല വൃത്തിയുള്ള ടോയ്ലറ്റും ഉണ്ട്. വൈകുന്നേരം നമുക്കുള്ള കോഫി അവർ നമുക്ക് ഇവിടെ കൊണ്ടുതരും. അതുപോലെ തന്നെ ആ ബാൽക്കണിയിൽ നല്ല ചൂരലിൻ്റെ 2 ചെയർ ഇട്ടിട്ടുണ്ട്, ഒരു ടീ ടേബിൾ ഇട്ടിട്ടുണ്ട്. ആ ചെയറിൽ ഇരുന്ന് കോഫിയെ കുടിച്ച് ആ കാട്ടിലേക്ക് നോക്കിയിരിക്കുമ്പോൾ വൈബ് ഉണ്ടല്ല, അത് വേറെ തന്നെയാണ്. ഈ റൂമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ 3 സൈഡിലും ചില്ലാണ്. ആ കർട്ടണൊക്കെ ഫുള്ളായിട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ശരിക്കും കാട് നമുക്ക് ഫുള്ളായിട്ട് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് ആ റൂമിൻ്റെ അകത്തിരുന്നിട്ട് തന്നെ നമുക്ക് ആ ഒരു കാടിൻ്റെ ആംബിയൻസ് ശരിക്കും ഫീൽ ചെയ്യും. ലാസ്റ്റുള്ള 2 ഘട്ട് നമ്മൾ സ്റ്റെപ്പ് വെച്ചുള്ള ഒരു കണക്ഷൻ നമ്മൾ കണ്ടില്ലേ, അതുപോലെ തന്നെ ഫസ്റ്റ് വരുന്ന 2 ഘട്ടിലും ഡയറക്റ്റ് ബ്രിഡ്ജ് പോലത്തെ കണക്ഷൻ ഉണ്ട്. ഫാമിലി ആയിട്ട് വരുന്നവർക്ക്, അതായത് 1-2 ഫാമിലി ആയിട്ട് വരുന്നവർക്ക് എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആയിരിക്കും ഈ 2 ഓപ്ഷനും. ഇവിടുത്തെ നൈറ്റിലെ വൈബ് നൈസാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ കാടിലേക്ക് നോക്കി ഒന്നും കാണാൻ പറ്റില്ലെങ്കിലും ആ കാടിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് ആ ബാൽക്കണിയിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കാൻ നല്ല രസമല്ലേ. ₹4000 ഇവിടുത്തെ റേറ്റ് വരുന്നത്. അതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. ഇനി നമുക്ക് ഡിന്നറും വേറെ ഫുഡ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ എത്തിച്ചേരും, നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് പുറത്തു പോയി കഴിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരമൊന്നുമില്ല. 1 കിലോമീറ്ററിനുള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ റോഡിലേക്ക് കയറാം. അവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് കഴിക്കാനായിട്ട്, ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. ഞങ്ങൾ എന്തായാലും പുറത്തു പോയാണ് ഡിന്നർ കഴിച്ചത്. അതാകുമ്പോൾ ഒരു നൈറ്റ് റൈഡ് ആവില്ല. സുൽത്താൻ ബത്തേരി ചുങ്കത്തുള്ള മിൻറ്റ് ഫ്ലവറിൽ നിന്നാണ് ഞങ്ങളന്ന് ഫുഡ് കഴിച്ചത്. ഏകദേശം 2 കിലോമീറ്ററുള്ള അവിടേക്കുള്ള ദൂരം. അവിടെ നിന്ന് ഒരു ചിക്കൻ ദം ബിരിയാണി അൽഫാമും കഴിച്ചു. 2 നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. Thank you.
ഇനി അവിടുത്തെ രാവിലത്തെ വൈബും അതുപോലെ തന്നെ കാടിന്റെ കുറെ കൂടുതൽ കാഴ്ചകളും കാണാം. ഇവിടുത്തെ രാവിലത്തെ ക്ലൈമറ്റും ആ കിളികളുടെ സൗണ്ടും ഒക്കെ കിടിലം വൈബ് തന്നെയാണ്. കാടിലേക്ക് കുറെ നേരം നോക്കിയിട്ടുണ്ടെങ്കിൽ കുറെ ജീവികളെയും കിളികളൊക്കെ കാണാൻ പറ്റും. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു ടൈമാണ് ഈ മോർണിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രാവിലെ നമ്മൾ എനിക്ക് കഴിയുമ്പോൾ അവിടേക്ക് വിളിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് കോഫി കൊണ്ടുതരും. ആ കോഫി അവിടെ നിന്ന് കുടിക്കാനുണ്ടല്ലോ, അടിപൊളിയാണ്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലം ആംബിയൻസ് ഉണ്ടത്. രാവിലെ കാട്ടിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കുറേ കിളികൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ കുരങ്ങന്മാരോട് എപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ രാവിലെ മാത്രമാണ് മലയണ്ണാനെ കൂടുതലായിട്ട് കാണുന്നത്. മലയണ്ണാനും ഇവിടെ ഒരുപാടുണ്ട്. പിന്നെ കുറേ നേരം കാടിലേക്ക് നോക്കിയിരുന്നു ഇപ്പം മാന ഒരു മോണുണ്ട്. മാക്സിമം നമ്മളത് വീഡിയോയിൽ പകർത്താൻ നോക്കിയിട്ടുണ്ട്. കാടാണെങ്കിൽ ഇതിനൊന്നും കാണാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചതല്ല. മാനിൻ്റെ കണത്തിൽ പെടുന്ന തന്നെ ഒരു ജീവിതം തന്നെയാണ് അത്. മാനാണോ അത് എന്താണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. പിന്നെ അറിഞ്ഞും പുറഞ്ഞും ഫോട്ടോ എടുക്കലായിരുന്നു. രാവിലോട് എന്തോരം നേരം ഫോട്ടോ എടുത്താലും നോക്കും മതിയാവില്ല. രാവിലെ എനിക്ക് പോയി അവിടെ കിടക്കുന്ന ചാരികസിൽ ചായ കണ്ടി ഇരിക്കണം, അടിപൊളിയാണ്. പിന്നെ അങ്ങനെ കുറേ നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നതിന് ശേഷം ഇനി നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാൻ കിട്ടുക. കാരണം ആ കാട്ടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഒരു വാക്ക് ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കുളിച്ച് ഫ്രഷായി അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. എന്നിട്ട് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. രാവിലെ ഒരു 8:00 to 8:30 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവും. അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നാണ് നമ്മൾ ഫുഡ് കഴിക്കണേ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അവിടുത്തെ ടേബിളെല്ലാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ടായിരുന്നു, ഇടിയപ്പം ഉണ്ടായിരുന്നു, കടലക്കറി ഉണ്ടായിരുന്നു, ചായ ഉണ്ടായിരുന്നു. കടലക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വൈറ്റ് കടല ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നോർമൽ കടലാണ് ഇഷ്ടം, അവന്മാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവന്മാർ നന്നായിട്ട് തട്ടി. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ കാടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോകാൻ പറ്റും. അവിടേക്ക് ഒരു 30 minutes വാക്ക് ട്രക്കിംഗ് ഉണ്ട്. ഇവിടുത്തെ സ്റ്റാഫെല്ലാം നല്ല അടിപൊളി ബിഹേവിയർ ആണ് കേട്ടോ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒട്ടും വൈകാതെ തന്നെ കാട്ടിലേക്കുള്ള വാക്ക് ട്രക്കിംഗ് ആരംഭിച്ചു. ഷബീക്കാണ് നമുക്ക് ട്രക്കിങ്ങിന് നേതൃത്വം നൽകണേ കേട്ടോ. ആളുടെ കയ്യിൽ അട്ടേനെ തുരത്താനായിട്ട് സാനിറ്റൈസറിൻ്റെ സ്പ്രേ കൊണ്ട് ഒരു വടി ഉണ്ട്. പിന്നെ ഉണ്ണിക്കുട്ടൻ അതിൽ കൂടെ നടക്കാൻ പേടിയായതുകൊണ്ട് പുള്ളിയുടെ തോളിൽ കയറി. ഈ ഒരു വാക്ക് ട്രക്കിങ് ചെന്നെത്തുന്ന നല്ലൊരു വ്യൂവിലേക്ക് ഒരു പ്രത്യേക ഡെസ്റ്റിനേഷനിലേക്കല്ല, ഇതിൽ കൂടെയുള്ള യാത്ര തന്നെ എടുത്തൊരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഉണ്ണിക്കുടനെ അതിൽ കൂടെ നടക്കാൻ പേടിയായതുകൊണ്ട് ഫുൾ ടൈം പുള്ളിയുടെ കയ്യിലായിരുന്നു. അപ്പോൾ അവൻ പുള്ളീനെ ഫുൾ ടൈം എടുത്തുകൊണ്ട് നടന്നു. ഇവിടുന്ന് താഴെ നിന്ന് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രീ ഹട്ട് കാണാൻ പറ്റും. അതിൽ ആ അറ്റത്ത് കാണുന്ന ട്രീ ഹട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. 11:30 അവിടുത്തെ ചെക്കൗട്ട് ടൈം. ട്രക്കിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അധികം സമയം കിട്ടില്ല, അതുകൊണ്ട് വേഗം പോയി ഫ്രഷായിട്ട് പോകാനുള്ള പരിപാടി നോക്കി. ഇവിടുത്തെ ഹട്ടിൻ്റെ ഇൻറ്റീരിയർ അടുത്ത ദിവസങ്ങളിൽ കുറച്ച് മോഡിഫിക്കേഷൻ കൂടി വരുത്തുന്നതാണ് ഇവിടുന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴേക്കും കുറച്ചുകൂടി അടിപൊളിയായിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ഫോൺ നമ്പർ ഈ വീഡിയോയിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് വിളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. ഇനി നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ.